أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇതിന്റെ ഉടമ അല്ലേ, ഇതിന്റെ ഉടമ അല്ലയാൻ, കണ്ണിന്റെ ഉടമ അല്ലയാൻ, കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് ഉടമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവിലൂടെ ഒരു വചനം വന്നിട്ടുണ്ടോ? അത് അല്ലാഹു പറഞ്ഞത് തന്നെയാണ്. ഹബീബ് നമ്മോട് പറഞ്ഞു, അല്ലൈനാനി സിനാഹു മന്നദുറോ, കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. ഖുർആൻ പറഞ്ഞു, ഹറാം കാണുമ്പോ കണ്ണു ചിമ്മിക്കളയണേ, അതിലേക്ക് നോക്കലല്ല. ഉടമ നമ്മോട് പറഞ്ഞത്, കണ്ണിന്റെ ഉടമ പറഞ്ഞത് ഹറാം കാണരുതേ എന്നാണ്. പിന്നെങ്ങനെയാ ഈ കണ്ണുകൊണ്ട് ഹറാം നമ്മൾ കാണുന്നത്? ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതിന്റെ ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞു. നമ്മൾ ജോലിക്ക് വിളിച്ച, നമ്മൾ ഉടമയാണ് ആ സ്ഥലത്തിന്റെ. ആ ജോലിക്ക് വിളിച്ച ആള് നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്താണ് ജോലി ചെയ്തത്, അയാൾക്ക് കൂലി കൊടുക്കൂല. കാരണം അയാൾ ഏൽപ്പിച്ച സ്ഥലത്തല്ല ജോലി ചെയ്തത്. എന്ന പോലെ കണ്ണിന്റെ ഉടമ അല്ലയാൻ, കാതിന്റെ ഉടമ അല്ലയാ, ശരീരാവയവങ്ങളുടെ ഉടമ അല്ലയാ. ഹറാമ് തിന്നരുതേ, ഹറാമ് കേൾക്കരുതേ, ഹറാമ് വാങ്ങരുതേ, അത് ഉടമക്ക് ഇഷ്ടമില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിന്റെയും ഉടമ അല്ലയാൾ, അവൻ എത്രയോ പരിശുദ്ധനാ, അവൻ എത്രയോ പരിശുദ്ധനാ, എല്ലാത്തിന്റെയും ഉടമ അല്ലയാൾ. പിന്നെ നമുക്ക് ആ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ വെറും നിസ്സാരക്കാരായ അടിമകൾ മാത്രമാണ്. അപ്പൊ ഉടമയുടെ സമ്മതമില്ലാതെ, ഉടമക്കിഷ്ടമില്ലാത്തതിൽ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു പോകരുത്. അതെല്ലാത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞത്. എന്താ ഖുർആനിലെ പ്രയോഗം നോക്കണേ, ഞാൻ നൽകിയതിൽ നിന്ന് എന്നാണ്. ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കി, നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന് എന്നല്ല അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത് അത് നമ്മുടേതല്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ കൈമാറ്റം ചെയ്ത 2 സെന്റ് സ്ഥലം അല്ലാഹു ആ സഹോദരന് ബർക്കത്ത് കൊടുക്കട്ടെ. പഠിച്ചോൻ ഇഷ്ടപ്പെട്ട മാതിരി ചെയ്തു. കാരണം എന്താ? പഠിച്ചോൻ കൊടുത്തതാണ്, അത് പഠിച്ചോന്റെതാണ്. പഠിച്ചോൻ പറഞ്ഞത് വംഫിക്കുമാറസക്കനാക്കും, അവസരം പഠിച്ചോ അങ്ങനെ നൽകും, അവിടെ കൊടുക്ക, എടുത്തു വെക്കരുത്. എടുത്തു വെച്ചാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. കാരണം അത് ഉടമയുടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന. അല്ലെങ്കിൽ പഠിച്ചോൻ പറയണം, വംഫിക്കൂ, നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളിന്ന് പഠിച്ചോൻ പറയണം. പക്ഷേ അവിടെ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, വംഫിക്കൂമിമാറസക്കനാക്കും, ഞാൻ നൽകിയതിൽ നിന്ന്. അപ്പൊ ഇതിന്റെ ഒക്കെ ഉടമ അല്ലയാണ്. അപ്പൊ ഉടമയ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേ ഇത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരാവയവങ്ങളാകട്ടെ, നമ്മുടെ സമ്പാദ്യങ്ങളാകട്ടെ, എല്ലാം ഉടമ ഇഷ്ടപ്പെട്ട ഒരു മാർഗം ഉണ്ട്, അതിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ, ഉടമയ്ക്ക് ഇഷ്ടമുണ്ടാവൂല. ഉടമയ്ക്ക് ഇഷ്ടമല്ലെങ്കിലോ നമ്മളെന്താ, നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്തടത്ത് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പൊ അള്ളാഹ് അതിനനുസരിച്ചാണ് പ്രതികരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
കേവലം വാക്കുകളിൽ വന്നാൽ പോരാ, അതിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലണം. തീർച്ചയായും ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, ഞങ്ങളുടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. ഞങ്ങളെല്ലാം മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് ഉടമക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ച് യുവതികളോട് യുവാക്കളോട് ഹറാമായ രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ വേണ്ട, ഹറാമായ രൂപത്തിലുള്ള മുടി സ്റ്റൈലുകൾ വേണ്ട, അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم